ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? മിയാവൂസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഷ് കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. മീൻ പൊരിച്ചതും കറി വെച്ചതും അങ്ങനെ പല ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ മീൻ ചുട്ടത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ, കിടില്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്കൊരു മീൻ എങ്ങനെയാണ് കിട്ടില്ല ടേസ്റ്റിൽ ചുട്ടെടുക്കുക എന്നുള്ളതാണ്. അതിനിവിടെ ഞാനൊരു 2 കിലോ ഉള്ള ട്യൂണയാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ സൂതാ മീൻ കേട്ടോ. അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളത്തെ വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ട്യൂണ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് മീനാണ് വേണ്ടത് എന്നുള്ളതൊക്കെ. ഞാനിപ്പോൾ ട്യൂണയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയിലയും പൊതിനയിലയും 2 നാരങ്ങ, 1 ടേബിൾ സ്പൂൺ കസൂരിമേറ്റി. കസൂരിമേറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അത് വേണ്ടവരിട്ടാൽ മതി കേട്ടോ, ഇട്ടാൽ നല്ലൊരു കിഡ്ലൻ ടേസ്റ്റാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി, 1 ടീസ്പൂൺ വലിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മുടെ നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സൺഫ്ലവർ ഓയിലാണ്. ഞാൻ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് എരിവ് കുറച്ച് തന്നെ കുറവാ തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ സദാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല എരിവ് വേണമെന്ന് തോന്നിയതുകൊണ്ടാണ്. നമ്മൾ ഫിഷൊക്കെ ആകുമ്പോൾ നല്ല എരിവ് വേണ്ട, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ ഈ മസാല നല്ലതുപോലെ നമ്മുടെ ഫിഷിൽ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ ഈ വരയുടെ ഉള്ളുകൂടിയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിൽക്കൊക്കെ മസാല പിടിക്കണം. ഞാനൊരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽക്ക് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ടാണ് ഉള്ളിൽക്കൊക്കെ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 സൈഡിലും അതുപോലെ തലയുടെ ഉള്ളിൽ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു കൂടി ഒക്കെ ഒന്ന് നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറോളം നമ്മുടെ ഈ ഫിഷിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഏകദേശം 3 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മീനിമം നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുക, അതിൽക്ക് നമുക്ക് ഒരു വാഴയില വിരിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ മസാല പിടിച്ച് വെച്ചിരിക്കുന്ന മീൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാഴയില കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഈ ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ എന്തിനാണ് ഫോയിൽ പേപ്പർ വെക്കുന്നതെന്നുള്ള പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഫോയിൽ പേപ്പർ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. നമുക്കിങ്ങനെ 2 സൈഡും ഒന്ന് മടക്കിയെടുക്കണം. ഈ സൈഡും മടക്കിയെടുക്കാം, മറ്റേ സൈഡും മടക്കിയെടുക്കാം. അതിനുശേഷം അവിടെ ഫോയിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ ഇങ്ങനെ വട്ടത്തിലൊന്ന് ചുറ്റിയെടുക്കുക. ടോട്ടലായിട്ട് മൊത്തമായിട്ട് നമുക്കിത് കവർ ചെയ്ത് വരണം. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 2-3 ലെയറ് നമ്മുടെ ഫോയിൽ പേപ്പർ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനൊന്ന് അമർത്തി കൊടുക്കണം. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഏകദേശം നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഗ്രില്ല് ചെയ്യുന്ന ടൈമിൽ എന്തിനാണ് ഈ ഫോയിൽ പേപ്പർ വെച്ചിരിക്കണേ, ഡയറക്റ്റ് ഗ്രില്ലിൽ വെച്ചുകൂടെ എന്നുള്ള ഇതുണ്ടാവും എല്ലാവർക്കും. നമ്മൾ ഡയറക്റ്റ് ഫിഷ് ഗ്രില്ലിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് അതിൽ ഒട്ടിപ്പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ ചിക്കൻ്റെ പോലെയൊന്നും അത്രക്ക് ഉറപ്പുണ്ടാവില്ല നമ്മുടെ ഫിഷിന്, അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഫോയിൽ പേപ്പറിൽ ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ചാർക്കോളിൻ്റെ ആ സ്മെല്ല് ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ആ പുകയുടെ സ്മെല്ല് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആക്കാരം. നമ്മുടെ 2 സൈഡിലും നമുക്കതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ റബ്ബറിൻ്റെ ഒരു നമ്മുടെ ഡിഷ് എടുത്തിട്ട് അതിലാണ് ചാർക്കോൾ ഇട്ടിട്ടുള്ളത്. നമുക്ക് ചാർക്കോൾ നല്ലതുപോലെ കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് തന്നെ. ഇനി അതിന് മുകളിൽ നമ്മുടെ ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പിന്നെ നമുക്കിത് നമ്മുടെ ഫിഷിനെ വേവിച്ചിട്ടെടുക്കണം. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ മിന്നി കൊടുക്കുക കേട്ടോ. മിന്നി കൊടുത്താൽ നമ്മുടെ കനൽ നല്ല പെട്ടെന്ന് ചൂടാകുകയും ചെയ്യും, നമ്മുടെ ഫിഷ് പെട്ടെന്ന് വെന്തിട്ടും ചെയ്യും. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം എടുത്തിട്ടോ എനിക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ഏകദേശം 5 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂറായപ്പോൾ തന്നെ നമ്മുടെ പിന്നെ ഫിഷിൽ നിന്ന് ചെറിയൊരു വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 1/4 മണിക്കൂറായി. നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മുടെ ഫിഷിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫോയിൽ പേപ്പർ ഒന്ന് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, കിട്ടില്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഈ ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നോക്കാം. നല്ല ചൂടായതുകൊണ്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടു, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു. ഹാവ്, നമ്മുടെ ഫിഷ് ഇപ്പോൾ നല്ലതുപോലെ ആയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് തുറക്കുമ്പോൾ തന്നെ.
അപ്പോൾ ഫിഷ് ചുട്ടെടുത്ത പോലെ തന്നെ ഞാൻ ചിക്കന് ഇതുപോലെ മണലിൽ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. മണൽ ചിക്കൻ അതൊരു വെറൈറ്റി റെസിപ്പിയായിരുന്നു. അത് പലരും ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല കിഡ്ഡിലൻ ഐറ്റം ആയിരുന്നു കേട്ടോ. നിങ്ങൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവർ പോയി കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുമുണ്ട്. അപ്പോൾ നമ്മുടെ കിഡ്ഡില്ലൻ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചുട്ടത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ച് നാരങ്ങ നീരൊഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. അത് കൂടാതെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ചാനലിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.